മന്ത്രി തോമസ് ചാണ്ടി അധികാര ദുർവിനിയോഗം നടത്തിയെന്നാരോപിച്ച സിപിഐ ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡിയെ കടന്നാക്രമിച്ച് എൻസിപി കേന്ദ്ര നേതൃത്വം. ആരോപണങ്ങൾ തെളിയാതെ ഘടകകക്ഷികൾ ഇത്തരം പ്രസ്താവനകൾ നടത്തരുതെന്ന് എൻസിപി ദേശീയ ജനറൽ സെക്രട്ടറി പ്രഫുൽ പട്ടേൽ പറഞ്ഞു. തോമസ് ചാണ്ടിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പട്ടേൽ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് ശ്യാം ബാബു കോറത്ത് നൽകും. ശ്യാം, തോമസ് ചാണ്ടി വിഷയം പാർട്ടികളുടെ കേന്ദ്ര നേതൃത്വങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയാണോ? തീർച്ചയായും നിഷ, നേരത്തെ തന്നെ തോമസ് ചാണ്ടി വിവാദവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സിപിഐ നേതൃത്വം പരസ്യമായ പ്രതികരണങ്ങൾക്ക് മുതിരായിരുന്ന ഒരു സമയത്തായിരുന്നു രൂക്ഷ പരാമർശവുമായി സിപിഐ ദേശീയ നേതൃത്വം രംഗത്തെത്തിയിരുന്നത്. ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി തന്നെ തോമസ് ചാണ്ടി അധികാര ദുർവിനിയോഗം നടത്തി അതിലൂടെ സർക്കാർ ഭൂമി കയ്യേറി എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെ ഉന്നയിച്ചിരുന്നു. ഈ ഒരു ആരോപണത്തിനെതിരെയാണ് ഇപ്പോൾ എൻസിപി ദേശീയ നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ പ്രസ്താവനകൾ, ആരോപണങ്ങൾ തെളിയാത്ത ഒരു സാഹചര്യത്തിൽ ഘടകകക്ഷി കൂടിയായ സിപിഐ ഉന്നയിക്കരുത് എന്ന കാര്യമാണ് പ്രധാനമായും എൻസിപി ദേശീയ ജനറൽ സെക്രട്ടറി പ്രഫുൽ പട്ടേൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ മുഖ്യമായും പറയുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ തോമസ് ചാണ്ടിക്ക് എതിരെ ഉയർന്ന ആരോപണങ്ങളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ്. അതോടൊപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിൽ നിരവധി ഹർജികളുണ്ട്. ഈ സമയത്ത് ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് മുന്നണി മര്യാദയുടെ ലംഘനമാണ് എന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പോഴും തോമസ് ചാണ്ടിക്കെതിരെ ആരോപണങ്ങൾ മാത്രമാണ്, അതൊന്നും തന്നെ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന കാര്യവും കൃത്യമായി തന്നെ ദേശീയ നേതൃത്വം പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തു തന്നെയായാലും